children, ini nammal 10-4 la second question aanu cheynathu. If two equal chords of a circle intersect within the circle, ennu parnale equal chords aanu AB, CD. AB um CD um equal aanu. Equal chords aanu ee circle inde. Adu intersect enda in the circle. Intersect within the circle. Ee rendu chords um circle inde ullile intersect cheyyundu. Intersect in a point and x a b c d equal chords intersect chindu nu parundu adu nammal intersect in a point ne x nu peru kodutu ini endha parnala prove adana thanna karyangal adana ini prove cheyanda karyangal endha prove that the segment of one chord are equal to corresponding segment of other chord adayathu nammal line segment nu parnal endha oru line inde oru ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് ഫുൾ ആയിട്ട് നീണ്ടു പോകുന്നതാണ് ലൈൻ. അതിന്റെ ഒരു കഷ്ണത്തിനെയാണ് നമ്മൾ, അതായത് രണ്ട് ഭാഗത്തും എൻ പോയിന്റ് ഉള്ളതാണ് ലൈൻ സെഗ്മെന്റ്. അപ്പൊ ലൈനിന്റെ ഒരു കഷ്ണമാണ് ലൈൻ സെഗ്മെന്റ്. അപ്പൊ അതുപോലെ ഈ കോഡിന്റെ ഒരു കഷ്ണത്തിന് കോഡിന്റെ സെഗ്മെന്റ് എന്ന് പറയും. അപ്പൊ ഏത് സെഗ്മെന്റ്? പ്രൂവ് ദാറ്റ് ദ സെഗ്മെന്റ് ഓഫ് വൺ കോഡ്, ഈ എ ബി എന്ന് പറഞ്ഞ കോഡിനെ രണ്ട് സെഗ്മെന്റ് ആയിട്ട് ഇത് ഇന്റർസെക്ട് ചെയ്തപ്പോ രണ്ട് സെഗ്മെന്റ് ആയി, ഒന്ന് എ എക്സും ഒന്ന് ബി എക്സും, രണ്ട് കഷ്ണമായത്. ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്തപ്പോ ഈ എ ബി എന്ന് പറയുന്ന കോഡ് എ എക്സ് ഒരു കഷ്ണമായി, ബി എക്സ് ഒരു കഷ്ണമായി, രണ്ട് സെഗ്മെന്റ് ആയി. അതുപോലെ സി ഡി എന്ന് പറയുന്ന കോഡ് എന്തായി, പിന്നെ എക്സ് സി എക്സും ഡി എക്സും അങ്ങനെ രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു ഇന്റർസെക്ട് ചെയ്തപ്പോ. അപ്പൊ നമ്മൾ തെളിയിക്കേണ്ടത് ഈ കോഡിന്റെ രണ്ട് സെഗ്മെന്റും മറ്റേ കോഡിന്റെ രണ്ട് സെഗ്മെന്റും ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ടത്. പ്രൂവ് ദാറ്റ് ദ സെഗ്മെന്റ് ഓഫ് വൺ കോഡ് ആർ ഈക്വൽ ടു കറസ്പോണ്ടിങ് സെഗ്മെന്റ് ഓഫ് അതർ കോഡ്. കറസ്പോണ്ടിങ് സെഗ്മെന്റ് ഓഫ് അതർ കോഡ്, അതായത് ഈ എ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ കോഡിന്റെ ഡി എക്സ് ഉള്ളത്, അതുപോലെ ബി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോഡിന്റെ സി എക്സ് ഉള്ളത്. അപ്പൊ ഈ എ എക്സും ഡി എക്സും ഈക്വൽ ആണെന്ന് തെളിയിക്കണം, ബി എക്സും സി എക്സും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതാണ് നമ്മൾ രണ്ട് തെളിയിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇനി ആദ്യം ഗീവണായ കാര്യങ്ങൾ എഴുതി വെക്കാം. അപ്പൊ ഇതിലത്തെ ഇത്രയും കാര്യം, മറ്റത് ഞാൻ പറയാം. ഗീവണായ കാര്യങ്ങൾ എന്തൊക്കെയാ? ഗീവൺ ഏതാ? എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ കോഡ്സ്, അതാണ് ഒരു കാര്യം തന്നിട്ടുള്ളത്. എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ കോഡ്സ് intersect at x, intersect at x. അത് ഗീവൺ ആയ കാര്യം. രണ്ട് കോഡ് ഉണ്ട്, ആ രണ്ട് കോഡും ഇന്റർസെക്ട് ചെയ്യണം. അപ്പൊ ഈ കോഡിന് നമ്മൾ എ ബി എന്ന് പേര് കൊടുത്തു, സി ഡി എന്നും പേര് കൊടുത്തു, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് എക്സ് എന്നും പേര് കൊടുത്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാന്ന് മാത്രം. അതാണ് ഗീവൺ ആയ കാര്യം. എന്താ ഇനി പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ഗീവൺ കാര്യങ്ങളും പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും ആദ്യം എഴുതി വെക്കണം. ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്നും ബി എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ്, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം അതാണ്. എ എക്സ് ഈക്വൽ ടു ഡി എക്സ് ആൻഡ് ബി എക്സ് ഈക്വൽ ടു സി എക്സ്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു ചെയ്യാനുള്ള കാര്യം കൺസ്ട്രക്ഷൻ. ഇത്ര കാര്യങ്ങളെ ക്വസ്റ്റ്യനിലുള്ളൂ. ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഓ ആണ് ഈ സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിൽ നിന്ന് ഈ സി ഡി എന്ന് പറഞ്ഞ കോണിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അതുപോലെ എ ബി എന്ന് പറയുന്ന കോണിലേക്കും സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ വരച്ചു. ഇനി ഇത് പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എന്താ ആംഗിളായി. പിന്നെ ഈ ഓയിൽ നിന്ന് നമ്മൾ എക്സിലേക്ക് ഒരു പോയിന്റ് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ട് ട്രയാംഗിളായി മാറി. ഇതൊരു ട്രയാംഗിള്, ഇതൊരു ട്രയാംഗിള്. അതിൽ ഈ ആംഗിൾ, ഈ ട്രയാംഗിളിനും ഒരു 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. അപ്പൊ ഇത് രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളായി. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളില് ഈ രണ്ട്, നമ്മൾ എവിടെയും ഈ സർക്കിൾ ആണെങ്കിലും നമ്മൾ പ്രൂവ് ചെയ്യണത് എന്താ വെച്ചാൽ രണ്ട് ട്രയാംഗിൾ ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ട്രയാംഗിൾ എങ്ങനെയാ കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിക്കുക? ഇത് രണ്ടും 90 ഡിഗ്രി, ഇത് രണ്ട് റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഒരു ആംഗിള് 90 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് ഈ ഒ എക്സ് ഇസ് ഈക്വൽ ടു ഒ എക്സ്, രണ്ടിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് ഒ എക്സ്. അത് തന്നെയാണ് ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനീസും. അപ്പൊ ഹൈപ്പോട്ടനീസും ഒരു ആംഗിള് 90 ആണ്. ഒരു ഹൈപ്പോട്ടനീസ് രണ്ട് ട്രയാംഗിളിന്റെ ഈക്വൽ ആണ്. ഇനി ഏതാ നമുക്കറിയാം? ഒ പി ഈക്വൽ ടു ഒ എക്സ്. അതിന്റെ കാരണം എന്താ?
ഈ എ ബിയും സി ഡിയും ഈ നമ്മൾ മുമ്പുള്ള തിയറം പഠിച്ചതാണ് ഇവിടെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എ ബിയും സി ഡിയും ഈക്വൽ കോഡ്സ് ആണ് ഈക്വൽ കോഡ്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ സെന്ററിൽ നിന്ന് ഈക്വൽ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഈ സൈഡും ഈക്വൽ ആണ് ഇത് കോമൺ ആയിട്ടുള്ള സൈഡുമാണ് അപ്പോൾ നോക്കിയേ എന്താ എന്താ കാരണം എന്ന് പറയുന്നത് ഒ പിയും ഒ ക്യും ഈക്വൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എ ബിയും സി ഡിയും ഈക്വൽ കോഡ്സ് ആണ് ഈക്വൽ കോഡ്സിന് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്താണ് ഈക്വൽ ആണ് അതുകൊണ്ടാണ് ഒ ക്യും ഒ പിയും ഈക്വൽ ആയത് അപ്പോൾ ഇപ്പോൾ നോക്കിയേ ഇത് രണ്ട് റൈറ്റ് ആംഗിൾ ആണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ നമ്മൾ ഇത് ചെയ്യണ ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണെന്ന് പറയുകയാണ് അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനീസും ഒരു സൈഡും ഇതാണ് രണ്ട് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനീസ് 90 ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഹൈപ്പോട്ടനീസ് രണ്ട് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനീസും ഏതെങ്കിലും ഒരു സൈഡും മറ്റേ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനീസിനോടും ഏതെങ്കിലും ഒരു സൈഡിനോടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾ ആംഗിളുകൾ രണ്ടെണ്ണം ഈക്വൽ ഉണ്ട് ഈക്വൽ ആണെങ്കിൽ RHS റൂൾ പ്രകാരം ഈ രണ്ട് ട്രയാംഗിളും എന്ത് ട്രയാംഗിൾ ആണ് കോൺഗ്രുവന്റ് ട്രയാംഗിൾ ആണ് ഇത് രണ്ടും കോൺഗ്രുവന്റ് ട്രയാംഗിൾ ആണ് കോൺഗ്രുവന്റ് ട്രയാംഗിൾ ആണെന്ന് തെളിയിക്കലാണ് എല്ലായിടത്തും നമ്മൾ ചെയ്യണേന്ന് ഞാൻ പറഞ്ഞു ഇനി ഇത് കോൺഗ്രുവന്റ് ട്രയാംഗിൾ ആണെങ്കിൽ ഈ ട്രയാംഗിളിന്റെ ഈ സൈഡും ഇത് ഈക്വൽ ആണ് ഇത് കോമൺ സൈഡാണ് പിന്നെയുള്ള സൈഡ് ഇത് രണ്ടും അല്ലേ ഈ ട്രയാംഗിളിന് ഈ ക്യൂ എക്സ് എന്ന് പറഞ്ഞ സൈഡ് ഉണ്ട് ഈ ട്രയാംഗിളിന് പി എക്സ് എന്ന് പറഞ്ഞ ഈ സൈഡ് ഉണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും ഇത് രണ്ടും എങ്ങനെ ഈക്വൽ ആവാൻ കാരണം ഇത് രണ്ടും കോൺഗ്രുവന്റ് ട്രയാംഗിൾ ആവുമ്പോൾ സി പി സി ടി പ്രകാരം ഇത് രണ്ടും ഈക്വൽ ആവും കോൺഗ്രുവന്റ് ട്രയാംഗിളിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും എല്ലാ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും അപ്പൊ ഈ ട്രയാംഗിളിന്റെ ഈ സൈഡും ഈ ട്രയാംഗിളിന്റെ ഈ സൈഡും ഈക്വൽ ആവാനുള്ള കാരണം സി പി ടി സി ടി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാംഗിൾ അപ്പൊ നമുക്ക് എന്ത് കിട്ടി എക്സ് ക്യൂ ഈക്വൽ ടു എക്സ് പി അല്ലെങ്കിൽ പി എക്സ് ഈക്വൽ ടു ക്യൂ എക്സ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി അപ്പൊ നമുക്കിനി അടുത്ത് അത്ര എഴുതി വെച്ചിട്ട് അടുത്ത് പ്രൂവ് ചെയ്യാം അപ്പൊ ഇത് രണ്ട് ഈ ട്രയാംഗിളിന് കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിച്ചു അപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി ഓക്കെ അടുത്ത് നമ്മൾ കൺസ്ട്രക്ഷൻ എഴുതണം എന്താ ചെയ്തിട്ടില്ല ഫ്രം സെന്റർ ഓ ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം അതായത് ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി ഒ പി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം ആൻഡ് ഒ ക്യൂ പെർപെൻഡിക്കുലർ ടു സി ഡി ഒ ക്യൂ പെർപെൻഡിക്കുലർ ടു സി ഡി സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒ ക്യൂ വരയ്ക്കണം അപ്പോൾ രണ്ട് ട്രയാംഗിൾ ഉണ്ടായി ഇനി നമുക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാം ഈ ഈ ആംഗിൾ രണ്ടും 90 ആണെന്നും ഈ സെന്റർ സൈഡ് ഈക്വൽ ആണെന്നും ഈ സൈഡ് ഈക്വൽ ആണെന്നും അപ്പോൾ അതുകൊണ്ട് പി എക്സും ക്യൂ എക്സും ഈക്വൽ ആണെന്നുള്ള പ്രൂഫ് ഞാൻ പറഞ്ഞു തന്നല്ലോ അത് നമുക്ക് എഴുതാം അടുത്തത് പ്രൂഫ് നമ്മുടെ പിക്ചർ അപ്പുറത്തായതുകൊണ്ട് ഞാൻ റഫായിട്ട് ഒരു പിക്ചറും കൂടി നിങ്ങൾക്ക് വരച്ച് വെച്ചിരിക്കുകയാണ് ഓരോന്ന് പറയുമ്പോൾ നോക്കാം ഈ ട്രയാംഗിൾ ഏതാ ട്രയാംഗിൾ ഒ പി എക്സ് ആൻഡ് ട്രയാംഗിൾ അടുത്തത് ഒ ക്യു എക്സ് ഒ പി എക്സ് ആൻഡ് ഒ ക്യു എക്സിൽ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു 90 നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് അങ്ങനെയാണ് ഒ ക്യു പെർപെൻഡിക്കുലർ ടു സി ഡിയും ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ടാണ് ആംഗിൾ പിയും ആംഗിൾ ക്യൂവും 90 ആയത് ഇനി ഒ എക്സ് ഈക്വൽ ടു ഒ എക്സ് ഈ ഒ എക്സും ഒ എക്സും ഈക്വൽ ആണ് ഈ രണ്ട് ട്രയാംഗിളുകളുടെ കാര്യങ്ങളിലാണ് പറയുന്നത് ഒ എക്സ് ഈക്വൽ ടു ഒ എക്സ് അതിന്റെ കാരണം എന്താ കോമൺ ആണ് അത് രണ്ട് ട്രയാംഗിളും ഒ എക്സ് ഈക്വൽ ടു ഒ എക്സ് ഇനി ഏതാണ് ഈക്വൽ ആയത് ഒ പി ഈക്വൽ ടു ഒ ക്യു ഒ പി ഈക്വൽ ടു ഒ ക്യു അതിന്റെ റീസൺ എന്താ പെർപെൻഡിക്കുലർ ഓൺ ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ അല്ലേ പെർപെൻഡിക്കുലർ ഓൺ ഈക്വൽ കോഡ്സ് ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ ഈക്വൽ രണ്ടും എ ബി സി ഡി ഈക്വൽ കോഡ്സിലേക്കുള്ള പെർപെൻഡിക്കുലേഴ്സും ഈക്വൽ ആയിരിക്കും അത് നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു തിയറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒ പി ഈക്വൽ ടു ഒ ക്യു അപ്പോൾ അതുകൊണ്ട് എന്ത് നമുക്ക് എഴുതാം ട്രയാംഗിൾ ഈ രണ്ട് ട്രയാംഗിളും ഒ പി എക്സ് ആൻഡ്
നമുക്ക് അത് കോൺഗ്രുവന്റ് ആണ് എഴുതിയാൽ മതി ആൻഡ് എന്ന് എഴുതണ്ട ആർ കോൺഗ്രുവൻസ് എന്ന് വേർഡ്സിൽ എഴുതണ്ട ഇങ്ങനെ എഴുതാം ഒ പി എക്സ് കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ ഒ ക്യു എക്സ് ഈ ഒ പി എക്സ് എന്ന് പറഞ്ഞ ട്രയാംഗിളും ഒ ക്യു എക്സ് എന്ന് പറഞ്ഞ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് ട്രയാംഗിൾ തന്നെ അത് രണ്ടും കോൺഗ്രുവന്റ് ആണ് കോൺഗ്രുവന്റ് കോൺഗ്രുവന്റ് എന്നുള്ള സൈൻ ഉപയോഗിച്ച് എഴുതാം ഇപ്പൊ ഇത് രണ്ടും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് പി എക്സ് ഇസ് ഈക്വൽ ടു ക്യു എക്സ് ആണ് പി എക്സ് ഈക്വൽ ടു ക്യു എക്സ് പി എക്സും ക്യു എക്സും ഈ രണ്ട് കോൺഗ്രുവന്റ് ട്രയാംഗിളിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണ് അപ്പൊ നമുക്ക് അതിന്റെ കാരണം സി പി സി ടി അത് രണ്ടും ഈക്വൽ ആവാൻ കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാംഗിൾ ആയതുകൊണ്ട് അപ്പൊ അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ കൊടുക്കാം ഓക്കെ ഇനി അടുത്ത് നമ്മൾ തെളിയിക്കാൻ പോണത് നമുക്കറിയാം എ ബിയും സി ഡിയും ഈക്വൽ കോഡ്സ് ആണ് അപ്പൊ എ ബി സി ഡിയും ഈക്വൽ ആണ് അപ്പൊ എ ബി ഡി സി ഡി ഡിയും ഹാഫ് എടുത്താൽ അതും ഈക്വൽ ആയിരിക്കും ഇപ്പോ ഇത് ഈക്വൽ ഇതും ഈക്വൽ അപ്പൊ ഇതിന്റെ ഹാഫ് എടുക്കണതും ഇതിന്റെ ആ ഹാഫ് എടുക്കണതും ഈക്വൽ ആണ് അപ്പൊ നമ്മൾ എടുക്കുക അടുത്തത് ഹാഫ് എ ബി ഈക്വൽ ടു ഹാഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി അതും ഈക്വൽ ആണ് ഇനി ഹാഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് എ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ ഹാഫ് എ ബി എന്ന് പറഞ്ഞാൽ എ പി ആണ് അതിന്റെ കാരണം എന്താ ഈ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന പെർപ്പൻഡിക്കുലർ ഈ കോഡിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഒരു തിയറം പഠിച്ചിട്ടുണ്ട് എന്താണ് കോഡാണ് എ ബി ഈ കോഡിലേക്ക് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപ്പൻഡിക്കുലർ ഈ കോഡിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന കോഡിന്റെ പകുതിയാണ് എ പി അപ്പൊ ഹാഫ് എ ബി എന്ന് നമ്മൾ എടുത്തില്ലേ അതെന്താണ് എ പി ആണ് അതുപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന കോണിലേക്ക് കോണിലേക്ക് സെന്റർ എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഒ ക്യു അപ്പൊ ആ ഹാഫ് സി ഡി എന്ന് പറയുന്നത് അത് ഇത് ഇതിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട് പകുതിയാക്കുന്നുണ്ട് അപ്പൊ ഏതാ ഹാഫ് സി ഡി എന്ന് പറയുന്നത് ക്യു ഡി അല്ലെങ്കിൽ ഡി ക്യു ആണ് ഹാഫ് സി ഡി എന്ന് പറയുന്നത് അപ്പൊ ഹാഫ് എ ബിക്ക് പകരം നമുക്ക് എ പി എന്നും കൊടുക്കാം ഹാഫ് സി ഡിക്ക് പകരം നമുക്ക് ഡി ക്യു എന്നും കൊടുക്കാം അപ്പൊ എന്തായി ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ആദ്യ ഇക്വേഷൻ നമ്പർ വണ്ണിൽ തെളിയിച്ചു ഈ രണ്ട് ട്രയാംഗിളിന്റെയും സി പി സി ടി വെച്ചിട്ട് പി എക്സും ക്യു എക്സും ഈക്വൽ ആണെന്ന് തെളിയിച്ചു ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് എ പിയും ഡി ക്യൂബ് ഈക്വൽ ആന്ന് പറഞ്ഞു അപ്പൊ ഇത് ഈ രണ്ട് കഷ്ണങ്ങളും ഈക്വല ഈ രണ്ട് കഷ്ണങ്ങളും ഈക്വല അപ്പൊ ഈ ടോട്ടൽ എ എക്സും ഡി എക്സും ഈക്വൽ ആണ് അതല്ലേ നമുക്ക് ഒന്നാമത് തെളിയിക്കാനുള്ളത് എ എക്സ് ഈക്വൽ ടു ഡി എക്സ് അതാണ് ഒന്നാമത് പ്രൂവ് എ എക്സ് ഈക്വൽ ടു ഡി എക്സ് അതാണ് ഒന്നാമത് തെളിയിക്കാനുള്ളത് അപ്പൊ അത്രയും എഴുതാം ഇനി നോക്കിയേ എ നമ്മൾ നീ തെളിയിക്കാൻ പോണത് എ ബി ഈസ് ഈക്വൽ ടു സി ഡി അതാണ് എഴുതുന്നത് എ ബി ഈക്വൽ ടു സി ഡി അത് നമുക്ക് ഗിവണായ കാര്യങ്ങളാണ് എ ബി സി ഡി ഈക്വൽ കോഡാന്ന് തന്നിട്ടുള്ളതാ എ ബി ഈസ് ഈക്വൽ ടു സി ഡി എ ബി സി ഡി ഈക്വൽ ആണെങ്കിൽ ഹാഫ് എ ബി ഈക്വൽ ടു ഹാഫ് സി ഡി അതായത് എ ബിയുടെ ഹാഫും സി ഡിയുടെ ഹാഫും ഈക്വൽ ആയിരിക്കും ഇനി എ ബിയുടെ ഹാഫ് എന്ന് പറയും എ ബിയുടെ ഹാഫ് എന്ന് പറയുന്നത് എ പി ആണ് എ ബിയുടെ ഹാഫ് എന്ന് പറയുന്നത് എ പി ആണ് സി ഡിയുടെ ഹാഫ് എന്ന് പറയുന്നത് ഏതാണ് ഡി ക്യു ആണ് സി ഡിയുടെ ഹാഫ് എന്ന് പറയുന്നത് ഡി ക്യു ആണ് എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുകയാണെങ്കിൽ എ ബിയുടെ ഹാഫാണ് എ പിയും സി ഡിയുടെ ഹാഫാണ് ഡി ക്യു എന്ന് പറയാനുള്ള കാരണം നമ്മൾ പറയണം വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ അപ്പൊ എന്താ കാരണം പെർപെൻഡിക്കുലർ ഫ്രം സെന്റർ ഞാൻ പറഞ്ഞു ബൈസെക്ട് ദ കോഡ് അതാണ് കാരണം എന്ന് ഞാൻ പറഞ്ഞു ബൈസെക്ട് അതായത് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ഈ കോഡിനെ ബൈസെക്ട് ചെയ്യണു ബൈസെക്ട് ചെയ്യുന്നു രണ്ടായിട്ട് ഭാഗിക്കണം അപ്പൊ എ ബിയുടെ പകുതിയാണ് എ ബി അതുപോലെ പെർപെൻഡിക്കുലറിൽ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ സി ഡിനെയും ബൈസെക്ട് ചെയ്യണു അപ്പൊ എന്താണ് സി ഡിയുടെ പകുതിയാണ് ഡി ക്യു അപ്പൊ അതുകൊണ്ടാണ് എ ബിക്ക് ഹാഫ് എ ബിക്ക് പകരം എ പി എന്നും ഹാഫ് സി ഡിക്ക് പകരം ഡി ക്യു എന്നും കൊടുത്തത് അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ ടു എന്ന് വിളിക്കും അപ്പൊ നമുക്കിവിടെ രണ്ട് ഇക്വേഷനായി ഒരു ഇക്വേഷൻ നമ്പർ വണ്ണും ഉണ്ട് ഇക്വേഷൻ നമ്പർ ടുവും ഉണ്ട് ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണും ടുവും കൂടി ആഡ് ചെയ്യാൻ പോവാണ് ഇക്വേഷൻ നമ്പർ വൺ എന്തായിരുന്നു പി എക്സ് ഇസ് ഈക്വൽ ടു ക്യു എക്സ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇക്വേഷൻ നമ്പർ വണ് പി എക്സ് ഇസ് ഈക്വൽ ടു ക്യു എക്സ് ആയിരുന്നു ഇക്വേഷൻ നമ്പർ ടു എ പി ഇസ് ഈക്വൽ ടു ഡി ക്യു ആണ് അപ്പൊ വണ്ണും ടുവും കൂടി ആഡ് ചെയ്യാം വണ്ണിന്റെ ഇവിടെ എന്താണുള്ളത് ഈ ഇതും പി എക്സും ഇതും കൂടി ആഡ് ചെയ്യാം അപ്പൊ ഇത് ആദ്യം എഴുതാം എ പി പ്ലസ് പി എക്സ് എ പി പി എക്സും കൂടി ആഡ് ചെയ്യാം ഈക്വൽ ടു പിന്നെ ഏതാണ് ഡി ക്യു
क्यू एक्स कूड़ी आड डी क्यू प्लस प्लस क्यू एक्स ए पी पी क्यू आड्डू इन इक्वेशन नंबर वण टू आड् डी क्यू क्यू एक्सु आड्डू इन नमुक फिगर नोक पी एक्स आड्ल ए पी एक्स नि एक्स इवड़ा एक्स अब ए पी ई नीलम पी एक्स ई नीलम अब ए पी प्लस पी एक्स एक्स अब एक्स ए पी प्लस पी एक्स एक्स ईक्वल टू इन डी क्यू डी क्यू ई नीलान क्यू एक्स इवड़न ई एक्सल नील अब डी क्यू प्लस क्यू एक्स डी एक्स डी एक्स इतल नमक आदमी तेलिकवेश नंबर वण टू कूड़ी आड्ड एक्स ईक्वल टू डी एक्स एक्स ई कषन ए बी कोडि और कषन डी एक्स सी डी कोडि और कषन अब ई रु सेगमेंट ईक्वल तेलिचु इन नमुक तेलिक इन ई चु सेगमेंट ईक्वल तेलिक अब नमक तेलिक इन नामे ए बी ए बी माइनस ई ए बी माइनस एक्स ए बी माइनस एक्स ईक्वल टू सी डी माइनस डी एक्स अद ईक्वल अल ए बी सी डी ईक्वल ए बी सी डी ईक्वल एक्स डी एक्स ईक्वल अब ए बी एक्स माइनस सी डी डी एक्स माइनस ईक्वल अब इत नोकिए ए बी एक्स माइनस एक्स बी अलग बी एक्स बी एक्स ईक्वल टू अब सी डी सी डी डी एक्स माइनस सी एक्स सी एक्स सी एक्स अब नमक तेलिका രണ്ട് കാര്യങ്ങളും തെളിയിച്ചു ഒന്ന് ഇതാണ് ax dx ന ax dx അപ്പോൾ ഈ രണ്ട് കഷ്ണങ്ങളും ഈക്വൽ ആണ് തെളിഞ്ഞു ഇനി bx cx അപ്പോൾ ഈ രണ്ട് ചെറിയ കഷ്ണങ്ങളും ഈക്വൽ ആണ് തെളിഞ്ഞു അപ്പോൾ ഈ രണ്ട് ഇത് രണ്ടും ആയിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേ ഈക്വൽ കോഡ്സ് സർക്കിളിന്റെ ഉള്ളിൽ തന്നെ ഇന്റർസെക്റ്റ് ചെയ്യാണ്ടാവുന്ന രണ്ട് കോഡിന്റെ സെഗ്മെന്റുകൾ രണ്ടും കറസ്പോണ്ടിംഗ് സെഗ്മെന്റുകൾ കണ്ടും ഈക്വൽ ആണ് തെളിഞ്ഞു ഈ സെഗ്മെന്റും ഈ സെഗ്മെന്റും ഈക്വൽ ആണ് bx എന്ന് പറഞ്ഞ സെഗ്മെന്റും cx എന്ന് പറഞ്ഞ സെഗ്മെന്റും ഈക്വൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ